ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. ഇന്ന് നമ്മുടെ കഥയുടെ പേര് ഹിഗ്വിറ്റ. ശ്രീ NS മാധവൻ്റെ കഥയാണ് ഹിഗ്വിറ്റ. NS മാധവൻ്റെ മറ്റൊരു കഥ വരദയുടെ വായനാ മുറി ഇവിടെ തുടക്കത്തിൽ, വളരെ തുടക്കത്തിൽ വായിച്ചിരുന്നു, കാണി എന്നുള്ളൊരു കഥ. അപ്പോൾ ആ ഒരു കഥയ്ക്ക് ശേഷം പിന്നെ NS മാധവനെ നമ്മൾ വരദയുടെ വായനാ മുറിയിൽ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹിഗ്വിറ്റ നമ്മൾ ലോകകപ്പ് ഫുട്ബോൾ ഇങ്ങനെ തിര തല്ലുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഹിഗ്വിറ്റ ഹിഗ്വിറ്റ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഫുട്ബോൾ പ്രേമികൾക്കും ചെറുകഥാപ്രേമികൾക്കുമൊക്കെ, NS മാധവനെ ഇഷ്ടമുള്ളവർക്കുമൊക്കെ ഹിഗ്വിറ്റ വളരെ പരിചിതമായിട്ടുള്ളൊരു പദമാണ്. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളിലെ കൊളംബിയൻ ഗോളി ഹിഗ്വിറ്റയെ പശ്ചാത്തലമാക്കി ശ്രീ NS മാധവൻ എഴുതിയ കഥയാണ് ഹിഗ്വിറ്റ. അപ്പോൾ ഇന്ന് നമ്മുടെ വായനാ മുറിയിൽ ഈ ഒരു കഥയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ NS മാധവനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞതിന് ശേഷം നമുക്ക് ഹിഗ്വിറ്റയിലേക്ക് കടക്കാം. നമുക്ക് സമകാലിക ചെറുകഥാകൃത്തുക്കളിൽ, മലയാളത്തിൽ വളരെ പരിഗണനീയമായ വ്യക്തിത്വമാണ് ശ്രീ NS മാധവൻ്റേത്. മലയാറ്റൂർ രാമകൃഷ്ണന് ശേഷം സിവിൽ സർവീസ് രംഗത്ത് നിന്ന് മലയാള സാഹിത്യത്തിന് കിട്ടിയ വരദാനമാണ് അദ്ദേഹം. അപ്പോൾ മലയാള കഥയിലെ അപനിർമിതിയുടെ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന എഴുത്തുകാരൻ എന്നാണ് നിരൂപകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. കോളനീകരണം, ആഗോളവൽക്കരണം, അധിനിവേശ പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളും സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളുമാണ് NS മാധവൻ്റെ കഥകളിലെ പ്രധാന വിഷയങ്ങൾ. ചൂളയുമേട്ടിലെ ശ്രമങ്ങൾ, ഹിഗ്വിറ്റ, മുംബൈ, വൻമരങ്ങൾ വീഴുമ്പോൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകൾ. ഈ പറഞ്ഞ പോലെ ലോകകപ്പ് ഫുട്ബോളിലെ കൊളംബിയൻ ഗോളിയായ ഹിഗ്വിറ്റയുടെ പല മൂമെൻറ്റ്സിനെയും അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയിട്ടുള്ള കഥയാണ്, ചെറുകഥയാണ് ഹിഗ്വിറ്റ. അവതരണത്തിലെ പുതുമ കൊണ്ട് മലയാള ചെറുകഥ ലോകത്തെ മഹാസൗന്ദര്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കഥ കൂടിയാണ് ഹിഗ്വിറ്റ. ആക്രമിച്ച് കളിക്കുന്ന ഗോളി എന്ന പ്രതീകത്തിലൂടെ സ്വന്തം പരിമിതികൾ അതിലംഘിക്കുന്ന ഒരു വികാരിയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് ഈ കഥ വെളിവാക്കുന്നത്. എവിടെയാണ് ഇതിൽ ഹിഗ്വിറ്റ എന്ന ഗോളി അയാളുടെ റോൾ എവിടെയാണ്? അപ്പോൾ നമ്മൾ ഹിഗ്വിറ്റയെ ഓർക്കുമ്പോൾ, ഫുട്ബോൾ ലോകകപ്പ് ഓർക്കുമ്പോൾ, 1995 ഒരു മത്സരം ഓർക്കുമ്പോൾ ഹിഗ്വിറ്റയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സ്കോർപ്പിയൻ കിക്ക്, എന്താണ് ലോകമെമ്പാടുമുള്ള കാണികളെ അത്ഭുതപ്പെടുത്തിയ ആ ഒരു സ്കോർപ്പിയൻ കിക്ക് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അങ്ങനെ അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് കഥ ആസ്വദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഹിഗ്വിറ്റ പെനാൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സാഹിത്യസ്നേഹിയായ ഫാദർ കപ്രിയേറ്റി ഗീവർഗീസച്ചനോട് ഒരിക്കൽ, എറിയൽ രണ്ട് തവണ പറഞ്ഞിരിക്കണം. നോവലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസച്ചന് അത് വായിച്ചതുപോലെ തോന്നി. ഒരു തവണയല്ല, പല തവണ. എല്ലാവരാലും ഒറ്റ കൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഗോളി പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു. ഗാലറികളിൽ 50,000 തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദരായിരിക്കും. ഒരു കാണി മാത്രം ഇടയ്ക്ക് 3 തവണ കൂവും. ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മ പരമ്പരകൾ ഗീവർഗീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. ആ ജർമ്മൻ നോവൽ വായിക്കണം എന്ന അച്ഛന് തോന്നിയതേയില്ല. അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും. പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവൻ്റെ കഥ ചുരുങ്ങുന്നു. ആദ്യത്തെ കുറച്ച് ദിവസം ഗോളി മാറ്റമില്ലാതെ യേശു ക്രിസ്തു ആയിരുന്നു. 1st ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി. കുറച്ച് നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളി ഗോളിയത്തായി. ഒന്ന് മുറുമുറുക്കുവാൻ ഇരു ചെവി പോലും ഇല്ലാത്ത ആകാശം മുട്ടി നിൽക്കുന്ന ഏകാന്തതയിൽ കമണിയിൽ നിന്ന് തൊടുത്തുവിട്ട പെനാൽറ്റി കിക്ക് കാത്ത് ഗോളി നിന്നു. ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഗീവർഗീസ് അച്ഛൻ്റെ ഇടവക തെക്കൻ ദില്ലിയായിരുന്നു. കുറച്ച് മലയാളികൾ, ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ,
വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. ആഴ്ചയിലൊരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും. വല്ലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കപ്രേറ്റി എത്തിച്ചേരും. അടുത്ത കാലത്ത് കുറച്ച് ആഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി മെറണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു. ഫാദർ അയാൾ പിന്നെയും വന്നു. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു, ആ ലൂസി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ? അതേ ആൾ. അയാളുടെ പേരെന്താണെന്നാണ് നീ പറഞ്ഞത്? ജബ്ബാർ. ആ അതെ, ജബ്ബാർ, ഞാൻ ഓർക്കുന്നു. അയാൾ എന്തിനാണ് വന്നത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന്. ഗീവർഗീസ് അച്ഛൻ ദുർബലമായി മൂളി. പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു. ഓർമ്മകൾ പെട്ടെന്ന് അച്ഛൻ്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു. ആദിവാസികളിൽ നിന്ന് കോഴിയും മഹുവയും കോറത്തുണിയും വാങ്ങി പുറത്ത് വിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും പഞ്ഞമാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി കടുകണ്ണം അണക്കുന്ന സ്റ്റേഷനുകളിൽ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത്. വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്ക് ഒരു വീട്ടിൽ ജോലി ശരിപ്പെടുത്തി. മാസാമാസം ജബ്ബാർ അവളെ കാണുവാൻ എത്തിയിരുന്നു. ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു. എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടു ചെല്ലും. അപ്പോൾ ജബ്ബാറിൻ്റെ ഉദ്ദേശം, ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നത് കൊണ്ട് ക്ഷമിക്കുക, കാരണം കഥ ഇച്ചിരി ലെങ്തി ആയതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ചൊന്ന് ഞാൻ ഇടപെടുന്നത്. അപ്പോൾ ലൂസിക്ക്, ലൂസിയെ അവിടെ കൊണ്ടുചെന്ന് എത്തിച്ച ജബ്ബാറിന് ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ജബ്ബാർ ഒരു പിമ്പായിട്ട് പ്രവർത്തിക്കുകയും ലൂസിയെ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുകയുമൊക്കെയായിരുന്നു ജബ്ബാറിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. അതിനായിട്ടാണ് ലൂസിയെ, ലൂസിക്ക് ഇങ്ങനെ പല പാരിതോഷികങ്ങളുമൊക്കെ നൽകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലൂസിയെ ഒരു ദിവസം അയാൾ ഇതുപോലത്തെ പല കാര്യങ്ങളും പറഞ്ഞ് ലൂസിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. വീട്ടുജോലിയൊന്നും ചെയ്യേണ്ട, എൻ്റെ ഒപ്പം പോരെന്ന് പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ഒരാൾക്ക് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അതോടുകൂടി ലൂസി അത് തിരിച്ചറിയുകയും ജബ്ബാറിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം മനസ്സിലായ ലൂസി അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് അവൾക്ക് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകും. അവിടെ നിന്ന് ഓടിപ്പോയി ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സ്ഥലത്ത്, പിടിക്കപ്പെടില്ല എന്നൊരു സ്ഥലത്ത് വേറൊരു വീട്ടിൽ പോയിട്ട് ജോലിക്ക് നിൽക്കും. പക്ഷേ ജബ്ബാർ വീണ്ടും അവളെ ഫോളോ ചെയ്ത് കണ്ടുപിടിച്ച് ആ വീട്ടിലും വന്ന് ശല്യമുണ്ടാക്കാൻ തുടങ്ങി. അപ്പം അവൾക്ക് കല്യാണം കഴിക്കാം, അവളെ കല്യാണം കഴിക്കാമെന്നുള്ള വാഗ്ദാനവും മറ്റും നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും അവൾക്ക് അറിയാം അവളെ നല്ല രീതിക്ക് പോകാൻ, ജീവിക്കാൻ അനുവദിക്കില്ല എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവൾ രഹസ്യമായിട്ട് മറ്റൊരു വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. വീണ്ടും ജബ്ബാറിൻ്റെ ശല്യം തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ലൂസി തൻ്റെ പരാതികൾ പറയാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഈ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ ഗീവർഗീസ് അച്ഛനോടാണ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ തുടക്കത്തിലെല്ലാം തന്നെ വളരെ ന്യൂട്രലായിട്ട്, അദ്ദേഹം വളരെ ദുർബലനായിട്ട് മൂളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് കഥാകാരൻ പറയുന്നത്. ലൂസിക്ക് തെക്കൻ ദില്ലിയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി, ജബ്ബാർ അറിയാതെ. പക്ഷേ അവളെ കണ്ടെത്തുവാൻ 10 ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല. എന്നിട്ട് ജബ്ബാറിനോട് നീ എന്തു പറഞ്ഞു? അച്ഛൻ ചോദിക്കാം. വരാൻ പറ്റില്ലെന്ന്. അത് നന്നായി. പക്ഷേ ജബ്ബാർ, നീ പോലീസിൽ പരാതി കൊടുക്കൂ, അച്ഛൻ ഉപദേശിച്ചു. പോലീസിനെ എനിക്ക് ജബ്ബാറിനേക്കാൾ പേടിയാ. അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോം വഴി? ഫാദർ എൻ്റെ കൂടെ. നീ പേടിക്കണ്ട, ഞാൻ പോകട്ടെ. അച്ഛൻ മുറിയിലെത്തി. മൈതാനം ഒഴിഞ്ഞു കിടന്നിരുന്നു. പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പുകൾ പോലെ ചിതറിക്കിടന്നിരുന്നു. ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള ചില ഇടയ്ക്കുള്ള വരികളിലാണ് കഥാകാരൻ ചില ബിംബങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛന് ഉറക്കം വന്നില്ല. ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെക്കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി തുറന്ന് അച്ഛൻ അതിൻ്റെ മുമ്പിലിരുന്നു.
ഇനി നമുക്ക് ഗീവർഗീസ് അച്ഛൻ്റെ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കേൾക്കാം. പി ടി മാഷിൻ്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിൽ എടുത്തതെന്ന് സ്കൂളിലൊട്ടാകെ പാട്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഇദ്ദേഹം നല്ല ഒരു ഫുട്ബോൾ പ്ലെയറായിരുന്നു, നല്ലൊരു ഗോളിയുമായിരുന്നു. അപ്പോൾ പി ടി മാഷിൻ്റെ മകനായതുകൊണ്ട് മാത്രമല്ല, താൻ ശരിക്കും കഴിവുള്ള ഒരു ഫുട്ബോളർ ആയതുകൊണ്ട് തന്നെയാണ് ടീമിലെടുത്തതെന്ന് അദ്ദേഹം പിന്നീട് അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ഗോളുകൾ അടിച്ചുകൊണ്ട് തൻ്റെ ടീമിനെ വിജയിപ്പിച്ചുകൊണ്ട് ഗീവർഗീസ് അച്ഛൻ, അതായത് സ്കൂൾ പഠനകാലത്ത് അദ്ദേഹം പ്രൂവ് ചെയ്തിരുന്നു. അങ്ങനെ തൻ്റെ സ്കൂളിലും അതിനപ്പുറത്തുള്ള മറ്റ് മത്സരങ്ങളിലുമൊക്കെ, പക്ഷേ അദ്ദേഹം സെവൻസ് കളിക്കാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. പക്ഷേ സെവൻസ് കളിക്കാൻ പോകുന്നതിനോട് ഗീവർഗീസ് അച്ഛൻ്റെ അച്ഛന് താല്പര്യം ഉണ്ടായിരുന്നില്ല. മോനെ, ഫുട്ബോൾ എൻ്റെ വിശ്വാസമാണ്, സെവൻസ് അതിൻ്റെ അന്തിക്രിസ്തുവും. പക്ഷേ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി. അപ്പൻ അവനോട് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗീവർഗീസ് ബി എക്ക് തോറ്റത്. ആ കൊല്ലം തന്നെ അപ്പനോടുള്ള പിഴയൊടുക്കിക്കൊണ്ട് കളി നിർത്തിയതും. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കിട്ടി. ടി വിയിൽ വേൾഡ് കപ്പ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റിക്കൊക്കെ കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛൻ്റെ മനസ്സിൽ നിന്നും വിട്ടുപോയിരുന്നില്ല. അച്ഛൻ കളി കണ്ടിരുന്നില്ല, ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ. മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛൻ്റെ അടുത്തെത്തി. ഫാദർ, ജബ്ബാർ അവൻ്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു, നീ ഒരിക്കലും പോകരുത്, ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവനറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത്, എനിക്ക് പേടിയാകുന്നു. എല്ലാം ശരിയാകും ലൂസി, അച്ഛൻ പിൻവാങ്ങി. പെനാൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളികളെക്കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം. ഗീവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല, മറിച്ച് ആളുകൾ കൂട്ടം കൂടി തൻ്റെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നു എന്നാണ് നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്. ഗീവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു. INA മാർക്കറ്റിൻ്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു. ഓട്ടോറിക്ഷക്കാരൻ്റെ പുറത്ത് തട്ടി വണ്ടി നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിൻ്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചു പോയി. ഗോളികളെക്കുറിച്ചുള്ള ഗീവർഗീസ് അച്ഛൻ്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ് ടി വിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗ്വിറ്റ പ്രത്യക്ഷപ്പെട്ടത്. താണ്ഡവത്തിന് മുമ്പ് സശ്രദ്ധം ജഡ അഴിച്ചിട്ട ശിവനെപ്പോലെ നീണ്ട ചുരുളൻ മുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗ്വിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു. ഗോളികളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ്. പെനാൽറ്റിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു, പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പം. പക്ഷേ ഹിഗ്വിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു. പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്ന് വരെ കാണാത്ത മൈതാനത്തിൻ്റെ മധ്യത്തിലേക്ക് പന്ത് ഇടം വലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും. ഗീവർഗീസ് അച്ഛൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഹിഗ്വിറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ്. രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രക്കല പോലെ വളഞ്ഞുകിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അശ്രാവ്യമായ സംഗീതത്തിൻ്റെ ഉച്ചസ്ഥായികൾ ഹിഗ്വിറ്റ തീർത്തു. പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരൻ്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം ഒരു നാൾ അത് സംഭവിച്ചു. മുന്നോട്ട് കയറിയ ഹിഗ്വിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ഹിഗ്വിറ്റ ഈ സംഭവത്തിൻ്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്നത് ഗീവർഗീസ് അച്ഛൻ മാത്രം കണ്ടു. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു. അവളെ നോക്കി തലയാട്ടി സംസാരിക്കുവാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി. മൈതാനത്തിൻ്റെ നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന ഹിഗ്വിറ്റയെ കാണുവാനായിരുന്നു അച്ഛന് ഏറ്റവും ഇഷ്ടം. ഗോൾ പോസ്റ്റിൻ്റെ
പൊരുന്ന ചൂട് അനുഭവിക്കുവാൻ വിറളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റ് ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗ്വിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു. ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. ഫാദർ ലൂസി വിളിച്ചു. അച്ഛൻ നിന്നു. ഫാദർ, ഞാൻ ജബ്ബാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരുന്നു. പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പിന്നെ? ഇന്ന് വൈകുന്നേരത്തിനകം അവൻ്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും എന്നവൻ പറഞ്ഞു. നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ? ഒരുപക്ഷെ തിരിച്ചു ചെന്നാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും, ലൂസി അവിശ്വാസത്തോടെ പറഞ്ഞു. നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ? അയാൾ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും. നീ വാ. അച്ഛൻ അവളുടെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു. ലൂസിയെ പുറത്ത് നിർത്തി മുറിക്കുള്ളിൽ കയറി പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും ഊരിവെച്ചു. എന്നിട്ട് ലൂസിയെയും കൂട്ടി സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് നടന്നു. നീ കയറ്, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു. എവിടെയാണ് ജബ്ബാറിൻ്റെ വീട്? ഷക്കൂർപൂർ ബസ്തിയുടെ അടുത്താണ്. അച്ഛൻ തൻ്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടം വലം പാളിച്ച് വേഗത്തിൽ ഓടിച്ചു. മുട്ടിയപ്പോൾ ജബ്ബാർ വാതിൽ തുറന്നു. ചുരുണ്ട മുടിയും കൂട്ടുപുരികവും 5.5 അടിയോളം പൊക്കമുള്ള ജബ്ബാറിൻ്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല. എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു. ആകപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം. ജബ്ബാർ ചോദിച്ചു, നീ വന്നോ? ജബ്ബാറിൻ്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച് മാംസപേശി കനത്ത കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ. നീ അകത്ത് കയറ്, ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കെയാക്കി. ഇല്ല, ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു. അപ്പോഴും ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു. നീ അകത്ത് കയറുന്നുണ്ടോ? ഇല്ല, അച്ഛൻ പിന്നെയും പറഞ്ഞു. ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല. വികാരരഹിതമായ ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു, ലൂസി, ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത്? അല്ല, ലൂസി പറഞ്ഞു. അപ്പോൾ ജബ്ബാറിൻ്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പിറകോട്ട് വച്ചതും തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാനെത്തിയവർ ഗീവറീതേ എന്ന് ആർത്തതും ഒരുമിച്ചായിരുന്നു. പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ പി ടി മാഷ് ദൂരെ ഒരു കവുങ്ങഞ്ചാരി നിൽക്കുന്നത് കണ്ണിൻ്റെ സീമകളിൽ പാടപറ്റി കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തി അടിച്ചു. വിരിനെഞ്ചിൽ പന്തെടുത്ത് തല കൊണ്ടടിച്ചു. അടുത്ത അടി കാലു പൊക്കിയായിരുന്നു. പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു. നിലത്ത് വീണ ജബ്ബാറിൻ്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു. വലിയ അക്ഷരത്തിൽ ഒക്ലഹാമോ എന്നെഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു, നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത്. അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാലുകുഴഞ്ഞ് നിലത്തു വീണു. ലൂസിയെ അവൾ നിന്നിരുന്ന വീട്ടിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് അച്ഛൻ തൻ്റെ മുറിയിലേക്ക് മടങ്ങി. ശാന്തനായി, യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ. ഇതാണ് ശ്രീ എസ് മാധവൻ്റെ ഹിഗ്വിറ്റ. അപ്പോൾ എപ്രകാരമാണോ ഹിഗ്വിറ്റ ഗോളടിച്ചിട്ട് തിരിച്ച് തൻ്റെ ഗോൾ മുഖത്തേക്ക്, ഗോൾ പോസ്റ്റിലേക്ക് യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ തിരിച്ചു വരുന്നത്, അതേപോലെ ഹിഗ്വിറ്റയുടെ സ്റ്റൈലിൽ തന്നെ ജബ്ബാറിനെ നേരിട്ട്, ജബ്ബാറിനെ കൃത്യമായി പ്രതിരോധത്തിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോൾ വലയ്ക്കുള്ളിൽ ലൂസി എന്ന പന്തിനെ തട്ടി കയറ്റാൻ ഒരു തരത്തിലും സമ്മതിക്കാതെ രക്ഷപ്പെടുത്തിക്കൊണ്ട്, ലൂസിയെ ഇപ്രകാരം രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മാച്ച് ജയിക്കുകയാണ് ഇവിടെ ഗീവർഗീസ് അച്ഛൻ. അദ്ദേഹത്തിന് ഒരു വികാരി എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളാണ് അദ്ദേഹത്തെ ഇത്രയും ദിവസം ലൂസിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഇൻഹിബിഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ എന്ന് തൊട്ടാണോ അദ്ദേഹം ഹിഗ്വിറ്റയെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്? ഹിഗ്വിറ്റ, അദ്ദേഹം ബേസിക്കലി അദ്ദേഹത്തിന് ഫുട്ബോളിനോട് വളരെ ആരാധനയുണ്ട്.
അപ്പോൾ ഹിഗ്വിറ്റയുടെ രീതികൾ, ഹിഗ്വിറ്റ എപ്രകാരമാണോ അങ്ങനെ മുന്നോട്ടിറങ്ങി ഫീൽഡിലേക്ക് ഇറങ്ങി നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ, അപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം അത് പകർന്നാട്ടമായിരുന്നു നമ്മുടെ ഗീവർഗീസ് അച്ഛൻ്റെ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഒരു അവതരണത്തിൻ്റെ പുതുമ കൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഹിഗ്വിറ്റ എന്നുള്ള ഒരു കഥ മലയാള സാഹിത്യത്തിൽ ഇപ്പോഴും വളരെ ഏറെ ചർച്ചയാകുന്നതും വീണ്ടും വീണ്ടും വായിക്കപ്പെടുന്നതും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോറി അവതരിപ്പിച്ചതിന് കാരണം ഈ ഒരു കാരണമുണ്ട്. പിന്നെ എന്താണ്, നമ്മളെല്ലാവരും ഇപ്പോൾ ലോക ഫുട്ബോൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞിരുന്ന ഒരവസരമായിരിക്കും, തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരിക്കും ആ ടൈമിന് ഇതിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ ബൈ ഫ്രം വെറുതെ റീഡിംഗ് റൂം.